ഇപ്പോൾ നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുത്ത് എന്ന പ്രദേശത്താണ്. അത് കുഴൂർ പഞ്ചായത്തിലാണ് തിരുത്ത് എന്ന പ്രദേശം. നമ്മൾ പുറപ്പെട്ടത് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കണക്കക്കടവിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂറോളം ദൂരമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള രാജേഷ് കോയിക്കലിൻ്റെ വീട് ഇവിടെയാണ്. അദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒരു അരമണിക്കൂറോളം ദൂരത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഈ തിരുത്ത് എന്ന പ്രദേശത്തുള്ളൂ. അവിടെ എത്തിയാൽ മാത്രമേ എത്രത്തോളം പേർ അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുള്ളൂ. എന്തായാലും അരമണിക്കൂറിലേറെ സഞ്ചരിക്കാനുണ്ട് ഈ പറയുന്ന കണക്കം കടവിൽ നിന്ന് തിരുത്തിലേക്ക്. പോകുന്ന വഴിക്കാണ് എറണാകുളം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളായ കുണ്ടൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെയും ജനങ്ങൾ കുടിയും കിടക്കുന്നുണ്ടെന്നുള്ള ഒരു ചെറിയ വിവരമുണ്ട്. പക്ഷേ അത് എത്രത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഇപ്പോൾ നമ്മുടെയൊപ്പം ഫയർഫോഴ്സ് അംഗങ്ങളും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അംഗങ്ങളെല്ലാം തന്നെ ഉണ്ട്, പഞ്ചായത്ത് അധികൃതരുണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. ഈ തിരുത്തിലേക്ക് ഇനിയും ദൂരമുണ്ട്. പോകുന്ന വഴിക്കാണ് കുണ്ടൂർ എന്ന് പറഞ്ഞ മറ്റൊരു ഒറ്റപ്പെട്ട സ്ഥലം കൂടിയുണ്ട്. അവിടെയും ഇപ്പോൾ പരിശോധിക്കുന്നു. ദൃശ്യം കാണുന്ന പോലെ ഇത്രയും അധികം വെള്ളം, ഗേറ്റ് അടക്കം മുങ്ങിപ്പോകുന്ന നിലയിലൊക്കെ വെള്ളമാണ് ഈ പ്രദേശത്ത്. ഇതെല്ലാം പക്ഷേ കൃഷിയിടമാണ്, വാഴത്തോപ്പ് ഉൾപ്പെടെയുള്ള കൃഷിയിടമാണ്. പക്ഷേ ഇതെല്ലാം മുങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് പോകുന്നുണ്ട്. നമ്മളവിടെ ഏകദേശം ഈ കുണ്ടൂർ എന്ന പ്രദേശം എത്താറായി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണിക്കാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് ബോട്ട് തിരിക്കുന്നത് ബന്ധപ്പെട്ട്. അവിടെയെല്ലാം ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ വളരെയധികം വെള്ളം കയറിയ ഒരു സ്ഥലമാണ്. ഒരു കുരിശുപള്ളി ഉൾപ്പെടെ നിരവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ഇവിടെയെല്ലാം എനിക്ക് തോന്നുന്നു ഒരു നിലയോളം വെള്ളം ഉയർന്ന പ്രദേശമാണ്. ദിവീഷ്, പുത്തൻവേലിക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒരു ബോട്ടിൽ കുറച്ചുപേർ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് കരുതുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ സ്ഥിതി? വീടുകളിൽ വെള്ളം കയറി അവർക്ക് അവർ മുകളിലേക്കൊക്കെ താമസം മാറിയ നിലയിലാണ്. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്.